മിശാശ നിറഞ്ഞ വൈദികരെ സമർപ്പിതരെ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ ചെറുപ്പക്കരെ ചെറുപ്പക്കാരെ കുഞ്ഞുങ്ങളെ ആരാധക്രമവത്സരത്തിൽ നമ്മൾ സ്നേഹകാലത്താണ് കഴിയുന്നത് ഈശോ താൻ തിരഞ്ഞെടുത്ത സിഹന്മാരെ തൻ്റെ വചനത്താൽ കഴുകുകയും വിശുദ്ധീകരിക്കുകയും തൻ്റെ ആത്മാവിനാൽ നിറയ്ക്കുകയും ചെയ്ത് തൻ്റെ ശുശ്രൂഷ തുടരുവാനായിട്ട് അയച്ചു ആ ശുശ്രൂഷയാണ് പ്രത്യേകമായിട്ട് നമ്മൾ ഈ ശ്രീഹാക്കാലത്ത് ധ്യാന വിഷയമാക്കുന്നത് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം കായ സുവിശേഷം അധ്യായം ആറ് പന്ത്രണ്ട് മുതലുള്ള തിരുവചനങ്ങളാണ് പന്ത്രണ്ട് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് ഈ സുവിശേഷ ഭാഗങ്ങളിൽ എന്നെ പ്രധാനമായിട്ട് സ്പർശിച്ചത് നാൽപ്പത്തിയാറാമത്തെ തിരുവചനമാണ് നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് നമ്മൾ പ്രത്യക്ഷത്തിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് തോന്നും കർത്താവേ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ എന്നാൽ യഥാർത്ഥത്തിൽ പ്രാർത്ഥന സംഭവിക്കുന്നുമില്ല കാരണം പോപ്പ് എമറിട്ടേഴ്സ് ബ്രിഡിക്ട് പതിനാറാമൻ പാപ്പ പറഞ്ഞു ദ ഹയസ്റ്റ് ലെവൽ ഓഫ് പ്രയർ ഈസ് ഇമ്മർഷൻ താബോർ മലയിലാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള പ്രാർത്ഥന നമ്മൾ കാണുക ഈശോ പിതാവില് ഉൾച്ചേരുകയാണ് പിതാവിൽ വിളിച്ചു ചേരുമ്പോഴേ പിതാവിൻ്റെ തന്നെ സ്വഭാവം ഈശോയ്ക്ക് ഉണ്ടാവുകയാണ് മനുഷ്യനായ ഈശോയ്ക്ക് ഉണ്ടാവുകയാണ് അപ്പോഴേ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുകയും എന്നാൽ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ പ്രാർത്ഥന ഉണ്ടാകുന്നില്ല നിങ്ങളെന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് ഈശോ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുമ്പോഴേ നമ്മൾ ആ വീണ ആദത്തിൻ്റെ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് അനുസരണക്കേട് കാണിച്ച ആ ആദത്തിൻ്റെ ആ വീണ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് നമുക്കറിയാം മാതമനുസരണക്കേട് കാണിക്കുമ്പോഴേ ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുന്നു തൻ്റെ ജീവിത പങ്കാളിയോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുന്നു തന്നിൽ തന്നെയുള്ള ആ ഹാർമണി നഷ്ടപ്പെടുന്നു പ്രകൃതിയോടുള്ള മറ്റു സൃഷ്ടികളോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുകയാണ് അപ്പോഴ ഈശോ ചോദിക്കുന്ന ഈ ചോദ്യം ഞാൻ മനുഷ്യനായിട്ട് അവതരിച്ച് നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് വരുന്നു ഈ രക്ഷ സ്വീകരിക്കാതെ നിങ്ങൾ വീണ ആദത്തിൻ്റെ അതേ അവസ്ഥയിൽ തുടരുകയാണ് നമ്മുടെ കുർബാനയിലെ സുവിശേഷ വായനയ്ക്ക് മുമ്പായിട്ടുള്ള പ്രാർത്ഥന പ്രകാരമാണ് പിതാവിൻ്റെ മഹത്വത്തിൻ്റെ തേജസ്സും അവിടുത്തെ പ്രതിരൂപവുമായ മിശിഹായെ മനുഷ്യ ശരീരത്തോടെ പ്രത്യക്ഷപ്പെടുകയും ഞങ്ങളുടെ ഇരുളടഞ്ഞ ബുദ്ധിയെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്ത നിനക്ക് ഞങ്ങളെപ്പോഴും ആരാധനയും സ്തുതിയും കൃത്യതയും സമർപ്പിക്കുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആ നമ്മുടെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞു നിൽക്കുകയാണ് ഈ അന്ധകാരം പിശാചിൻ്റെ നുണയാണ് നീ ദൈവത്തെ വിലമതിക്കേണ്ട ആവശ്യമില്ല നീ ദൈവത്തിൻ്റെ വചനത്തിന് വില കൽപ്പിക്കേണ്ട ആവശ്യമില്ല ഇത് പറയുമ്പോഴേ ഒരു കാര്യം നമ്മൾ ഓർക്കണം നമ്മളൊരു ബസ്സേക്കേറിയാൽ നമ്മൾ ആ ബസ്സിൻ്റെ കണ്ടക്ടറെ നമ്മൾ അനുസരിക്കും നമ്മുടെ ഒരു ആശുപത്രിയിൽ പോയാൽ ഒരു നേഴ്സ് പറയുന്ന നമ്മൾ അനുസരിക്കും ഒരു ഡോക്ടർ പറയുന്ന നമ്മൾ അനുസരിക്കും നമ്മളൊരു സ്കൂളിലായാൽ അധ്യാപകൻ പറയുന്ന നമ്മൾ അനുസരിക്കും പക്ഷേ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകമായ നമ്മൾ ഈ ദൈവരാജ്യത്തിൽ ആരെയാണോ നമ്മൾ മാനിക്കേണ്ടത് ആരുടെ വാക്കാണോ നമ്മൾ മാനിക്കേണ്ടത് അത് നമ്മൾ ചെയ്യാതിരിക്കുകയാണ് ഇവിടെയാണ് ഒരു വലിയ വൈരുദ്ധ്യം നമ്മൾ കാണുന്നത് ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞിരിക്കുകയാണ് നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നില്ല ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാത്തത് കൊണ്ട് തന്നെ അവൻ്റെ വാക്കുകൾക്കും ഒന്നാം സ്ഥാനം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ വരികയാണ് ഇതിനുള്ള പരിഹാരമാണ് നസറാന ഈശോ വചനമാംസമായിട്ട് മാറുന്നു മനുഷ്യ ശരീരത്തോടെ പ്രത്യക്ഷപ്പെടുന്നു ഞങ്ങളുടെ ഇളടഞ്ഞ ബുദ്ധിയെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്താൽ പ്രകാശിപ്പിക്കുകയും സുവിശേഷത്തിൻ്റെ വെളിച്ചത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്ത നിനക്ക് ഞങ്ങൾ എപ്പോഴും ആരാധനയും സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു ഇവിടെ നമ്മളൊരു കാര്യം തിരിച്ചറിയണം സ്വർഗരാജ്യത്തിൽ നിരന്തരമായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും കൃതജ്ഞത അർപ്പണവുമാണ് ഇത് സാധിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ നിന്ന് അന്ധകാരം നീക്കം ചെയ്യപ്പെടണം പിശാചിൻ്റെ ആ കെണിയിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാക്കപ്പെടണം സുവിശേഷം വായിക്കുന്നതിന് മുമ്പായിട്ടുള്ള മറ്റൊരു പ്രാർത്ഥന പ്രകാരമാണ് ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശുഹായേ നിന്നെ ഞങ്ങളുടെ മക്കളെ കയച്ച അനന്ത കാരണത്തിനെ നെയ്ക്കും സ്തുതി ഈ വിമോചനം നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയാണ് അത് സുവിശേഷമാണ് കാറ്റിക്ക് സ്വദേ കാത്തലിക് ചർച്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ നമ്മൾ ഇപ്രകാരം കേൾക്കുന്നുണ്ട് ആദത്തിനും ആദത്തിന്റെ മക്കളോടുമുള്ള ദൈവത്തിന്റെ കരുണയാണ് സുവിശേഷം അതാണ് നസറാന ഈശോയിലൂടെ വെളിപ്പെടുന്നത് മെഹനാന്റെ സുവിശേഷത്തെ നമ്മൾ കേൾക്കുന്നുണ്ട് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ട് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുകയാണ് ആദത്തിലൂടെ അനുസരണക്കേട് ആദത്തിലൂടെ അന്ധകാരം ആദത്തിലൂടെ മരണമാണെങ്കിൽ രണ്ടാമാദമായ പ്രകാശമായ ജീവനായ സത്യമായ നസറായനായ ഈശോയിലൂടെ നമുക്ക് നവീകരണം ഉണ്ടാവുകയാണ് നവീകരണവും രക്ഷയും ഉണ്ടാവുകയാണ് ലോകത്തിൻ്റെ പ്രകാശം സകലത്തിൻ്റെയും ജീവൻ ഈശോയുടെ ഭാഗമാകുമ്പോൾ നമ്മൾ പ്രകാശമാവുകയാണ് നമ്മൾ ജീവനാവുകയാണ് ഈശോ പറഞ്ഞല്ലോ ഞാൻ തന്നെയാണ് വഴി ഞാൻ തന്നെയാണ് ജീവൻ ഞാൻ തന്നെയാണ് സത്യം ഈ പ്രകാശത്തിൻ്റെ സത്യത്തിൻ്റെ ജീവന്റെ ഭാഗമാകുവാനായിട്ട് നമുക്ക് സാധിക്കണം നമുക്ക് എന്തുകൊണ്ടാണ് ഈശോ പറയുന്നത് ചെയ്യാൻ സാധിക്കാത്തത് ദൈവത്തെ എന്തുകൊണ്ടാണ് നമ്മൾ അനുസരിക്കാത്തത് ഈ ഒരു പ്രാർത്ഥന നമ്മെ സഹായിക്കും കത്താവായ മിശിഹായേ നിൻ്റെ നിയമത്തിൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ നിൻ്റെ ജ്ഞാനത്താ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ നിൻ്റെ സത്യത ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ അങ്ങനെ ഞങ്ങളെപ്പോഴും നിന്റെ വചനങ്ങൾ പാലിക്കുന്നവരും കൽപ്പനകൾ അനുസരിക്കുന്നവരുമാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആ ധനികനായ മനുഷ്യൻ ലാസ്റ്ററിൻ്റെയും ധനികനായ മനുഷ്യൻ്റെ ഉമ്മയിൽ ആ ധനികൻ നരകത്തിലായിരിക്കുമ്പോഴേ പറയുന്നുണ്ട് ലാസ്റ്ററിനെ അയക്കണം അബ്രാഹത്തിൻ്റെ മടിയിലിരിക്കുന്ന ലാസ്റ്റർ ഉദ്ധിതനായ കർത്താവിനെ അയക്കണം അപ്പോൾ പറയുന്നുണ്ട് അവർക്ക് മോശയുണ്ട് അവർക്ക് പ്രവാചകന്മാരുണ്ട് മോശയെയും പ്രവാചകന്മാരെയും അനുസരിച്ചു കഴിഞ്ഞാൽ പുത്രനായ ഈശോയെ അനുഭവിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെയെല്ലാം മരിച്ചു വരുന്ന ഒരാൾ ചെന്നുകഴിഞ്ഞാൽ എൻ്റെ സഹോദരന്മാർ വിശ്വസിക്കും എന്ന് ഈ ധനികനായ നരകത്തിലായിരിക്കുന്ന ആ മനുഷ്യൻ പറയുന്നുണ്ട് അപ്പോഴൊക്കെ അബ്രാഹാം പറയുന്ന മറുപടി പ്രകാരമാണ് മോശിയെയും പ്രവാചകന്മാരെയും അനുസരിക്കുന്നില്ല എങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരാൾ എന്ന് സംസാരിച്ചാലും അവർ വിശ്വസിക്കില്ല എന്ന് അപ്പോഴേ നിയമത്താൽ നമ്മൾ ജ്ഞാനികളാകണം നിയമം കേട്ടാൽ മതി നമ്മുടെ കുർബാനിയിൽ ആശീർവാദ പ്രാർത്ഥനയിൽ നമ്മൾ കേൾക്കുന്നതാണ് നിന്നെ കേൾക്കുന്നവരിൽ കൃപയുണ്ടാവും പഴയ നിയമ നിയമവായനയില് അതുപോലെ തന്നെ പുതിയ നിയമ എല്ലാം ലേഖനം വായിക്കുമ്പോഴെല്ലാം നൽകുന്ന ആശീർവാദം ഇപ്രകാരമാണ് തൻ്റെ പ്രബോധനത്താൽ നമ്മെ ഞാനികളാക്കുന്ന സകലത്തിൻ്റെ നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ അവിടുത്തെ കൃപ നിന്നിലും നിന്നെ കേൾക്കുന്നവരിലും നിരന്തരം വർഷിക്കപ്പെടട്ടെ അവിടുത്തെ കൃപ നിന്നിലും നിന്നെ കേൾക്കുന്നവരിലും നിരന്തരം വർഷിക്കപ്പെടട്ടെ അതുപോലെ തന്നെ ലേഖനം വായിക്കുമ്പോഴും ഇതുതന്നെയാണ് നമ്മൾ കേൾക്കുന്നത് മിശിഖാദൻ്റെ വിശുദ്ധമായ പ്രബോധനത്താൽ നിന്നെ ജ്ഞാനിയാക്കട്ടെ നിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രബോധവചനം ശ്രമിക്കുന്ന ഏവർക്കും അവിടെ നിന്ന് കൃപാതിരേഖത്താൽ നിന്നെ നിർമ്മല ദർപ്പണമാക്കുകയും ചെയ്യട്ടെ ഈ വചനം കേൾക്കാത്തതുകൊണ്ടാണ് നമുക്ക് ജ്ഞാനമില്ലാത്തത് അജ്ഞാനികളായിട്ട് തുടരുകയാണ് നമ്മൾ അന്ധകാരത്തിൽ തുടരുകയാണ് നമ്മൾ ദൈവ മക്കളുടെ സ്ഥാനത്തേക്ക് ഉയരുന്നില്ല ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല നിയമത്തിൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ ഉദ്ധാനത്തിന് ശേഷം മാസിലേക്ക് പോയ ശിഷ്യന്മാരോട് ഈ നിയമത്തെക്കുറിച്ച് ഈ പ്രവചനങ്ങളെക്കുറിച്ച് സങ്കീർത്തനങ്ങളെക്കുറിച്ചെല്ലാം ഈശോ സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കുകയാണ് നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ നിന്റെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ വചനത്താലാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത് അങ്ങനെ ഞങ്ങളെപ്പോഴും നിന്റെ വചനങ്ങൾ പാലിക്കുന്നവരും കൽപ്പനകൾ അനുസരിക്കുന്നവരുമാകട്ടെ വിശുദ്ധീകരിക്കപ്പെടാത്തത് കൊണ്ടാണ് നമുക്ക് ഈശോ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കാത്തത് നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് നമ്മുടെ കുർബാനയിലെ സുവിശേഷത്തിന് മുമ്പുള്ള വ്യാഖ്യാനഗീതത്തെ നമുക്ക് ഇപ്രകാരം കേൾക്കാനായിട്ട് സാധിക്കും ദൈവപുത്രൻ മനുഷ്യരുടയിൽ മനുഷ്യനായി അവതരിച്ചു തൻ്റെ നിയമം വഴി അവിടുന്ന് മനുഷ്യരെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു ഈ വചനം നിങ്ങൾക്കായി വലിയൊരു നിധി തുറന്നിരിക്കുന്നു സുവിശേഷം ജീവനും സൗഭാഗ്യവുമാണ് സജീവവും ജീവദായകവുമായി വചനം കേൾക്കുമ്പോഴേ സാത്താൻ പലായനം ചെയ്യുകയും ദുഷ്ടാരൂപികൾ ഭയത്തോടെ ഓടി അകലുകയും ചെയ്യുന്നു ഇത് മനുഷ്യന് സ്വഗരാജ്യത്തിലേക്കുള്ള വാതിലാകുന്നു ഒരു പരിധി വരെ സാത്താൻ ഓടി ഓടിയകലാത്തതിന് കാരണം വിശ്വസിക്കാത്ത ആളുകൾ വചനശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ടാണ് കാരണം നമ്മൾ നടപടി പ്രസവത്തിൽ കാണുന്നുണ്ട് സത്താൻ പറയുകയാണ് എനിക്ക് ഈശോയെ അറിയാം പൗലോസിനെ അറിയാം നീ ആരാണ് ദൈവപുത്രനോടുള്ള കൂട്ടായ്മ ഇല്ലാതെ വചന ശുശ്രൂഷ നടത്തപ്പെടുകയാണ് ദൈവപുത്രനോടുള്ള കൂട്ടായ്മയില് വചന ശുശ്രൂഷ നടക്കുമ്പോഴേ സത്താൻ പലായനം ചെയ്യും ദുഷ്ടാരൂപികള് വിട്ടകലുകയാണ് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തെ നമ്മൾ കാണുകയാണ് ഈശോ വചന ശുശ്രൂഷ നടത്തുമ്പോഴേ അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെടുകയാണ് അതുപോലെ തന്നെ അശുദ്ധാത്മാക്കൾ വിട്ടുപോകുമ്പോഴേ സൗഖ്യമുണ്ടാവുകയാണ് വിശ്വസിക്കുന്ന വചനശുശ്രൂഷകരുണ്ടാകട്ടെ പൗലോസിനെ പോലെ തീഷ്ണതയുള്ള മിത്രാന്മാരുണ്ടാകണം പുരോഹിതരുണ്ടാവണം ഡീക്കന്മാരുണ്ടാവണം സമർപ്പിതരുണ്ടാവണം അതുപോലെ തന്നെ സുവിശേഷ പ്രേക്ഷിതരുണ്ടാവണം ഓരോ വിശ്വാസിയും സുവിശേഷ പ്രഘോഷകൻ നമ്മൾ വായിച്ചു കേട്ട കോർന്ദസഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പൊലസിക പറയുക ഒമ്പതാമത്തെ അധ്യായത്തിൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം ഒമ്പത് പതിനാറിലാണ് നമ്മൾ കാണുന്നത് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല അതെൻ്റെ കടമയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം ഇവിടെ ഫ്രാൻസിസ് അസീസി പറഞ്ഞ കാര്യം നമുക്ക് പ്രത്യേകമായി ഓർക്കാം നീ എപ്പോഴും സുവിശേഷം പ്രസംഗിക്കണം ആവശ്യമുള്ളപ്പോൾ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക നമ്മുടെ കുടുംബ സാഹചര്യങ്ങളിൽ നമ്മുടെ സമൂഹ സാഹചര്യങ്ങളിൽ അതുപോലെ തന്നെ നമ്മളായിരിക്കുന്ന എല്ലാ സാഹചര്യത്തിലും ഈശോയുടെ സാന്നിധ്യ അനുഭവം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ സാന്നിധ്യത്തിലൂടെ സുവിശേഷം അറിയാനായിട്ട് അനുഭവിക്കുവാനായിട്ട് എല്ലാവർക്കും സാധിക്കണം ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം ഒമ്പത് പതിനാറാണ് അതുപോലെ തന്നെ ഒമ്പത് ഇരുപത്തിമൂന്നില് നമ്മൾ വായിച്ചു കേട്ട ലേഖന ഭാഗമാണ് ഒന്ന് കുറേ ദിവസം ഒമ്പതാമത്തെ അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വചനം സുവിശേഷത്തിൽ ഭാഗവാക്കാകുന്നതിനായി സുവിശേഷത്തിനു വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുന്നത് സുവിശേഷത്തിൻ്റെ ഭാഗമാകുവാൻ വേണ്ടിയിട്ടാണ് സുവിശേഷം ഈശോയാണ് നമുക്കറിയാം നസ്രായന ഈശോയാണെന്ന് കാറ്റി സോദക്ക് ആത്തിനു വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറാമത്തെ പാരഗ്രാഫിലൂടെ ഇൻ ജീസസ് ക്രൈസ്റ്റ് ഓഫ് ഗോഡ്സ് ടു ദ അപ്പോൾ ഈ സുവിശേഷത്തിൻ്റെ ഭാഗമാകുന്നതിനായി സുവിശേഷത്തിനു വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു അതായത് പൗലോസ് പറയുകയാണ് യഹൂദനടയിൽ ഞാൻ യഹൂദനായി നിയമമില്ലാത്തവരുടെ ഞാൻ നിയമമില്ലാത്തവനായി വിജാതരുടയിൽ ഞാൻ വിജാതീയനായി എന്നിരുന്നാലും ഞാൻ നിയമമില്ലാത്തവനെ പോലെ അല്ല ജീവിച്ചത് അവരുടെ അവരുടെ ഇടയിൽ അങ്ങനെയാണെങ്കിൽ പോലും എനിക്കൊരു നിയമമുണ്ട് അത് ഞാൻ മിശിഹായുടെ നിയമത്തിന് അധീനനാണ് ഈശോയുടെ നിയമത്തിന് ഈശോയുടെ വാക്കുകൾക്ക് ഞാൻ അധീനനാണ് അതുപോലെ തന്നെ നമ്മൾ വായിച്ചു കേട്ട ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സമ്മാനം ലഭിക്കേണ്ടതിനായിട്ടാണ് നമ്മൾ ഓടേണ്ടത് പൗലോസ് പറയാണ് ഞാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടുകയാണ് എനിക്കൊരു ഉള്ളൂ ഈശോയെ ധരിക്കണം ഈശോയെ പോലെ ആകണം അതിനുവേണ്ടി ഞാൻ ഓടുകയാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നവര് അതുപോലെ തന്നെ ക്രിസ്ത്യാനികളായിട്ടുള്ള നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇതാണോ പൗലോസ് ലക്ഷ്യം വെച്ച കാര്യമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് സമ്മാനം ലഭിക്കേണ്ടതിനായി നിങ്ങൾ ഓടുവിൻ പൗലോസ് പറയുന്നുണ്ട് എനിക്ക് നീതിയുടെ കിരീടം ലഭിക്കും ഞാൻ നല്ല ഓട്ടം ഓടി അതുകൊണ്ട് തന്നെ എനിക്ക് നീതിയുടെ കിരീടം ലഭിക്കുമെന്ന് പൗലോസ് പറയുന്ന കാര്യം പ്രത്യേകം നമുക്ക് ഓർക്കാം കായികാഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു അവർ നശ്വരമായ ഗ്രീഡത്തിന് വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത് നാം അനുശ്വരമായതിനു വേണ്ടിയും കാറ്റിക്കോത കാത്തിരി ചർച്ച നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് വീണ ആദത്തിൻ്റെ മക്കളെന്ന നിലയിൽ എപ്പോഴും നമുക്ക് വീഴാനുള്ള പ്രവണതയുണ്ട് അനുസരണക്കേടിനുള്ള ഒരു ചായ്വ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ആത്മീയമായിട്ടുള്ള യുദ്ധം ഒരു സമരം നടത്തിയാൽ മാത്രമേ നമുക്ക് ആത്മാവിൽ ആരംഭിച്ചിട്ട് ആത്മാവിൽ തന്നെ പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ പോലോസിയ ചോദിക്കുന്ന ചോദ്യമാണ് ആത്മാവിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷന്മാരാണ് നിങ്ങൾ ാലെ സഭയ്ക്കെടുതി ലേഖനത്തിലൂടെ പ്രതിശോദിക്കുന്ന ചോദ്യമാണ് ആത്മാവിൽ ആരംഭിച്ചിട്ട് രണ്ടാം ആദമായ അനുശരണമായ ഈശോയിൽ ആരംഭിച്ചിട്ട് ഒന്നാം മാതമായിട്ടുള്ള അനുശരണക്കേടൻ്റെ ആ ആദത്തിൽ അവസാനിപ്പിക്കുകയാണോ നിങ്ങൾ ആത്മനിയന്ത്രണം പാലിക്കണം വളരെ ശ്രദ്ധ ഈശോ തന്നെ തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം ഇതാണ് ജാഗരൂകരായിരിക്കണം അത്രമാത്രം ജാഗ്രത ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആത്മീയ ജീവിതത്തിൽ നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ സുവിശേഷത്തിൻ്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ കൂലിക്കാരാകാം ഓനാണ്ട് സുവിശേഷത്തിലെ പത്താമത്തെ അധ്യായം നമ്മൾ കാണുന്നുണ്ട് കൂലിക്കാരുണ്ട് ചെന്നായി വരുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന കൂലിക്കാർ നമ്മൾ കൂലിക്കാരാണോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം പോലോ വീണ്ടും പറയുകയാണ് ഒമ്പത് ഇരുപത്തി ആറില് ഞാൻ ഒഴുന്ന് ലക്ഷ്യമില്ലാതെയല്ല ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്ന വായുവിൽ പ്രഹരിക്കുന്നത് പോലെയല്ല മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു അതായത് മത്സരക്കളത്തിൽ ഓടി വിജയിക്കുന്നവൻ്റെ വിജയം പ്രഘോഷിക്കുന്നവനാണ് ഈ ഹെറാൾഡ് അറാൾഡോ പ്രഘോഷകൻ അപ്പോൾ ഞാൻ സുവിശേഷ പ്രസംഗങ്ങൾ ഞാൻ ഈ വിജയം പ്രഖ്യാപിക്കുകയാണ് ഒരാൾ വി ഓടി വിജയിച്ച കാര്യം ഞാൻ പ്രഘോഷിക്കുകയാണ് പക്ഷേ ഞാൻ പ്രഘോഷിച്ചിട്ട് ഞാൻ ഈ സുവിശേഷത്തിൻ്റെ ഭാഗമാകാതിരിക്കുമോ എന്നുള്ള വലിയ ചോദ്യമാണ് അന്നുള്ള പൗലോസിൻ്റെ കാലത്തെ റോമാ സാമ്രാജ്യം മുഴുവൻ സുവിശേഷം പ്രസംഗിച്ച പൗലോസാണിത് പറയുന്നത് നമ്മൾ ഓർക്കണം മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കിടക്കുകയാണ് ഒരു ഓട്ടക്കാരൻ ഒരു സ്പോർട്സ് നടത്തുന്ന ആള് അവൻ്റെ ആ ഓട്ടത്തിൽ അല്ലെങ്കിൽ അവൻ്റെ ആ മത്സരത്തിൽ വിജയിക്കുവാനായിട്ട് അവൻ നടത്തുന്ന പരിശ്രമങ്ങൾ നമുക്കറിയാം പാട്ടുപാടുന്ന ആളുകൾ അവർ ചില ഭക്ഷണങ്ങളൊക്കെ ഉപേക്ഷിക്കുകയാണ് അവരുടെ സ്വരം നിലനിൽക്കുവാനായിട്ട് പാട്ടുപാടുന്ന ഒരാൾ ആ കർശനമായിട്ടുള്ള ഒരു ചരിയ ഒരു ജീവിത ചെറിയ പാലിക്കുന്നില്ല എങ്കിൽ ആ ശബ്ദം നഷ്ടപ്പെടുകയാണ് സ്വരത്തിൻ്റെ മാധുര്യം നഷ്ടപ്പെടുകയാണ് അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം പക്ഷേ ക്രിസ്ത്യാനി ആ ക്രിസ്ത്യാനിയുടെ ജീവിതം ഉണ്ടാകാനായിട്ട് കർശനമായിട്ട് ശരീരത്തെ നിയന്ത്രിച്ച് കീഴടക്കണം ഇല്ലെങ്കിൽ ഒന്നാം മാദമായിരിക്കും നമ്മൾ ജീവിക്കുന്നത് ജഡത്തിൻ്റെ പ്രവർത്തികളുണ്ടാവും ലാത്തിയായാലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുകയാണ് ജഡിക പ്രവണതകൾ ജഡിക പ്രവർത്തികൾ ജഡത്തിൻ്റെ ഉണ്ടാവും ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടാവില്ല നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം ഈശ എന്താണ് ആവശ്യപ്പെട്ടത് നിങ്ങൾ തന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് ഈശോ ആദ്യം ആവശ്യപ്പെട്ട കാര്യം മനസ്സാന്തരപ്പെടുവൻ എന്നുള്ളതാണ് സ്വകരാജ്യത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ സമാധാനപൂർവവും ശാന്തവുമായി ജീവിതം നയിക്കണമെങ്കിൽ നിത്യമായിട്ട് ജീവിക്കണമെങ്കിൽ മനസ്സാന്തരപ്പെടണം അതാണ് ഈശോ ആദ്യമായി ആവശ്യപ്പെട്ടത് മനസാന്തരപ്പെടുവിൻ സ്വഗരാജ്യം സമീപിച്ചിരിക്കുന്നു മനഃശാന്തരപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വയം പരിത്യജിക്കുക എന്നുള്ളതാണ് അപ്പനെക്കാട്ടിലും അമ്മയെക്കാട്ടിലും ഭാര്യയെക്കാട്ടിലും ഭർത്താവിനെക്കാട്ടിലും മകനെക്കാട്ടിലും മകളെക്കാട്ടിലും എന്ന് മാത്രമല്ല തന്നേക്കാൾ തന്നെക്കാളുപരി ഈശോയെ സ്നേഹിച്ചാൽ മാത്രമേ സ്വഗരാജ്യത്തിൻ്റെ ഭാഗമാവുകയുള്ളൂ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഈശോ പറഞ്ഞു എല്ലാവരും അമ്മയെ പുകഴ്ത്തി ഈശോ പറയുകയാണ് ദൈവവചനം കേട്ട് അത് അനുസരിക്കുന്നവര് കൂടുതൽ ഭാഗ്യപ്പെട്ടവർ അതുപോലെ തന്നെ എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരൻ ആരാണ് എൻ്റെ സഹോദരി ആരാണ് ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകുന്നവരാരാണ് ദൈവവചനം കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകുന്ന ആളുകൾ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ ആറാമത്തെയും അധ്യായത്തിൽ ഈശോ പറഞ്ഞ കാര്യം കൊണ്ട് നമുക്ക് ഓർക്കാം ഈശോ സംസാരിക്കുന്നത് ശിഷ്യന്മാരോട് മാത്രമാണ് ജനക്കൂട്ടത്തോട് ഉപമകളിലൂടെ ആയിരിക്കും ഈശോ സംസാരിക്കുന്നത് ഒന്നും മനസ്സിലാകില്ല വിത്തിൻ്റെ കാര്യം പറയും വിധക്കാരൻ്റെ കാര്യം പറയും ഫലത്തെക്കുറിച്ചൊക്കെ പറയും ഒന്നും മനസ്സിലാവില്ല എന്നാൽ ശിഷ്യന്മാരോട് ഈശോ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കും ആറാമത്തെ അധ്യായം ലോക്കാട് സുവിശേഷം ആറാമത്തെ അധ്യായം ഇരുപത്തി ഏഴാമത്തെ വചനം എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവാൻ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ശത്രുക്കളെ ദ്വേഷിക്കാനല്ല ദൈവരാജ്യം പറയുന്നത് ഈശോ പറയുന്നത് ശത്രുക്കളെ ദ്വേഷിക്കുമ്പോഴേ ദേവരാജ്യത്തിൻ്റെ ഭാഗമായിട്ട് തുടരാൻ നമുക്ക് സാധിക്കും നമ്മൾ വിച്ഛേദിക്കപ്പെടും ശത്രുക്കളെ ദ്വേഷിക്കുമ്പോഴേ ശത്രുക്കളെ സ്നേഹിക്കാതിരിക്കുമ്പോഴേ നമ്മൾ വിച്ഛേദിക്കപ്പെടുകയാണ് ദേവരാജ്യത്തിൽ നിന്ന് അതുപോലെ തന്നെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ സ്നേഹിക്കണം നന്മ ചെയ്യണം അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കണം ഇതെല്ലാം ദൈവരാജ്യത്തിൻ്റെ സ്വഭാവ സവിശേഷതകളാണ് സ്നേഹിക്കുന്നത് നന്മ ചെയ്യുന്നത് അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അപ്പോഴേ ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഈശോ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അനുസരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമാക്കപ്പെടണം ഒരു കാർ നമ്മൾ കാണുകയാണ് ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തഞ്ചാമത്തെ വചനം വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം കർത്താവ് മനസ്സ് തുറന്നുവെന്ന് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം കർത്താവ് മനസ്സ് തുറന്നു എന്ന് നമ്മൾ പറയുന്നത് ഇതാണ് സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ അതോടൊപ്പം തന്നെ അതിനു മുമ്പുള്ള പ്രാർത്ഥന ഇപ്രകാരമാണ് കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതാണ് നമ്മുടെ ബുദ്ധിയിൽ നിന്ന് ഈ പിശാചിൻ്റെ ഈ നുണ നീക്കം ചെയ്യപ്പെടുമ്പോഴാണ് നമുക്ക് ഈശോയെ അനുസരിക്കാൻ സാധിക്കുന്നത് ഈശോയിൽ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈശോയെ ആശ്രയിക്കുന്നവർക്ക് ഈശോ നടക്കേണ്ട വഴി കാണിച്ചു കൊടുക്കുക മാത്രമല്ല അവരിൽ ജീവിച്ചുകൊണ്ട് വലിയ കാര്യങ്ങൾ സാധ്യമാക്കും എന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം നമുക്ക് മാപ്പ് ചോദിക്കാം എബ്രായ ലേഖനം പതിമൂന്നാമത്തെ അധ്യായം എട്ടാമത്തെ വചനം ഇപ്രകാരമാണ് ഈശോമിശിക ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് നമുക്കിന്ന് നിമാവധത്തിൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിന് വായന ഉണ്ടായിരുന്നു അതുപോലെ തന്നെ യക്ഷയാ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം പത്ത് മുതൽ ഇരുപതിലുള്ള വചനങ്ങൾ വായന അത് നമുക്ക് രണ്ട് വായനകളുണ്ടായിരുന്നു അവിടെ എല്ലാം നമ്മൾ കാണുന്ന കാര്യം ഈശോമിശിക ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് പുതിയ നിയമത്തിൽ വെളിപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ പഴയ നിയമത്തിലെ ആ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുകയാണ് നിങ്ങൾക്ക് കൂടാരം അടിക്കാൻ ഞാൻ നിങ്ങളുടെ മുമ്പേ പോവുകയല്ലായിരുന്നോ ഞാൻ നിങ്ങളെ ഒരപ്പൻ മകനെ വഹിക്കുന്നത് പോലെയല്ലേ മരുഭൂമിയിൽ വഹിച്ചത് ഈശോ മിശിഹ ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് രക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെയായിരിക്കുന്ന ദൈവമാണ് ഈ കാര്യം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമുക്ക് ചോദിക്കാം ഇസ്രായേൽ പരാജയപ്പെട്ടു മരുഭൂമിയിൽ പരാജയപ്പെട്ടു ത്രിസഭ ത്രിസഭയുടെ ഭാഗമായിട്ടുള്ള നമ്മൾ വിച്ഛേദിക്കപ്പെടും വിച്ഛേദിക്കപ്പെട്ട് അനുസരണക്കേടിൻ്റെ ആ ഒരവസ്ഥ ആദ്യത്തെ ആദ്യത്തിൻ്റെ അവസ്ഥയിൽ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുകയും ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുക വളരെ ദയനീയമാണ് നമുക്ക് കരുണയാചിക്കാം കരണ്യവാനാണ് അവൻ കരുണ കാണിക്കും എല്ലാവരുടെയും കരുണ കാണിക്കും എല്ലാവരെയും പ്രകാശിപ്പിക്കും എല്ലാവരെയും ജീവിപ്പിക്കും നമുക്ക് അനുസരിച്ച പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയാജിക്കാം ഇതാകർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് ഇനി നിറവേറട്ടെ എന്ന് പറഞ്ഞ ആ അമ്മയുടെ സാന്നിധ്യം മാധ്യസ്ഥം സഹായം ഇടപെടൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകട്ടെ കുടുംബങ്ങളുണ്ടാവട്ടെ നമ്മുടെ സമൂഹങ്ങളിൽ പ്രത്യേകിച്ചും അമ്മ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാൽ